അങ്ങനെ അങ്ങോട്ട് രക്ഷപ്പെടാൻ പറ്റുമോ? പേടക്കോഴിയാണെന്ന വിചാരമെങ്കിലും വേണ്ട. അവിടെ നിക്കോ, അവൻ ഇപ്പൊ തന്നെ വെട്ടിക്കൊല്ലോ. പെടക്കോഴിനെ വേണമെന്ന് എന്താ അവർക്ക് നിർബന്ധം? പൂവൻകോഴി എന്താ കോഴിയല്ലേ? മരുന്ന് കോഴിക്ക് പെടക്കോഴി തന്നെ വേണ്ടേ മോളെ? അല്ലെങ്കിൽ ഇപ്പോഴത്തെ പിള്ളേർക്ക് എന്തറിയാനാ? ചുമ്മാ തോണ്ടാനല്ലാതെ. ഈ ഷോയിൽ സ്നേഹം നിറഞ്ഞ മക്കളെ, ഇന്ന് നമുക്ക് എല്ലാവർക്കും വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ് മെയ് ദിനം. വിശുദ്ധ ഔസേപ്പ് പിതാവിന്റെ തിരുനാളിന്റെ ആശംസകൾ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ നേർന്നുകൊള്ളുന്നു. സാന്ദ്ര, വാ വാ മോളെ, പാട് ചെല. വിശുദ്ധിയിൽ കാക്കുന്ന താരാ, വിശുദ്ധനാം യൗസേപ്പു താതാ, ആത്മാവിൻ നോവുകൾ നീയണക്കി ഇന്നാത്മസംരക്ഷണമേകൂ, ഇന്നാത്മീയ താതനായി മാറൂ. ഇരുളിൽ കൈവിട്ട മകളാണു ഞാൻ, ഇടറും സാന്തമോള് ഇന്നലെ നന്നായി പാടിയില്ലേ? എന്നാലും വന്ന പോലെ അല്ല അവളിപ്പോ കാണുമ്പോ, നന്നായി മാറിയിട്ടുണ്ട് അവളിപ്പോ. ഹലോ, ഞാനൊന്ന് പരിചയപ്പെടാൻ വന്ന. ഏയ് നിക്കടോ. ശേ, എന്താണ്? എന്താടാ? ഞാനൊന്ന് പരിചയപ്പെടാൻ വന്നാന്ന്, അപ്പോഴേക്കും അത് ഓടിക്കളഞ്ഞു. മിണ്ടില്ല സഞ്ജു, ഞാൻ പറഞ്ഞ കാശ് അതൊക്കെ ഞാൻ കൊണ്ടുണ്ട്. സിസ്റ്റമോ പറഞ്ഞ ഞാൻ കൊണ്ടുവരാണ്ടിരിക്കും. അവൾക്ക് വേണ്ടിയാടാ ഞാൻ ചോദിച്ചത്. അവൾക്ക് വേണ്ടിയിട്ടാ? അവൾക്ക് എന്തിനാ കാശ്? ഞാൻ പറയാം, നമ്മുടെ കുളത്തിനടുത്തുനിന്നാ എനിക്ക് അവളെ കിട്ടിയത്. മോളെ, 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 നിന്നെ വിട്, എനിക്ക് മരിക്കണം. എന്ത് പ്രശ്നത്തിനും പരിഹാരം ഉണ്ടാക്കാം, എല്ലാ പ്രശ്നത്തിനും പരിഹാരം ഉണ്ടാക്കാൻ പറ്റും. മോളെ, ഇടുക്കിയിലെ രാജകുമാരിയിൽ അവള് ജനിച്ചതും വളർന്നതും ഒക്കെ ഒരു സാധാരണ കൃഷി ഫാമിലിയാ. ലോൺ എടുത്തിട്ടാണ് അവള് പഠിച്ചത്.
ഒരു കമ്പനിയിൽ ജോലി കിട്ടിയിട്ട് അത് അടച്ചു വരികയായിരുന്നു. ഒരു ദിവസം ജോലി കഴിഞ്ഞ് വരുമ്പോൾ കുറച്ച് ചെറുപ്പക്കാർ അവളെ പിടിച്ചുകൊണ്ട് പോയി. ജീവിതത്തിൽ എന്തുമാത്രം വേദനിച്ചു. അതെ, ഇത്രയൊക്കെ പ്രശ്നമുള്ള ആളാണെങ്കിൽ പൈസ കൊടുത്തിട്ട് എന്താ കാര്യം? അവൾക്ക് വേണമെങ്കിൽ നമുക്കൊരു ലൈഫ് തന്നെ കൊടുത്തേക്കാം. എന്താ ഇഷ്ടമേ? അതൊന്നൊരു പരിപാടി അപ്പൊ കാണിച്ച് എല്ലാവരുടെയും സംരക്ഷകനാണെന്നൊക്കെ പറഞ്ഞിട്ട് സിസ്റ്റർമാർ ക്ഷമിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ എന്തൊക്കെയോ പറഞ്ഞ് അവിടെ നിന്ന് രക്ഷപ്പെട്ടതാ. അപ്പം അറിയാലപ്പാ എനിക്കിത് കേൾക്കുന്നത് ഭയങ്കര വിഷമാണെന്ന്. സാഞ്ചോ, നീ എന്തിനാടാ എൻ്റെ പേരെടുത്ത്? ഇത്ര സന്ദർഭങ്ങളിൽ ഞാനെന്ത് ചെയ്തേന്ന് ചിന്തിക്കള? ഞാൻ കട്ടയ്ക്ക് നിന്റെ കൂടെയുണ്ടാ. സാഞ്ജു, നീ പോവാണോ? ആ പൈസ തന്നിട്ട് പോ, മോളുടെ ലോൺ അടയ്ക്കാനുള്ളതാ. അതൊന്നും ആലോചിച്ച് ഇഷ്ടമ്മ പേടിക്കണ്ട, അതൊക്കെ ഞാൻ എപ്പോഴേ ലിസ്മിസിനെ കൊടുത്ത് ഏൽപ്പിച്ചു. എന്തായാലും നീ പറഞ്ഞ കോമഡി എനിക്ക് ഇഷ്ടപ്പെട്ടു. ചുമ്മാ പറഞ്ഞതാണെങ്കിലും എന്റെ മോളെ രക്ഷിക്കാനായിട്ട് ഒരാളെത്തിയെന്ന് ഞാൻ വിചാരിച്ചു. ആ, നിനക്കും ഉണ്ടാവില്ലേ സ്വപ്നങ്ങൾ? ഉറക്കത്തിൽ സ്വപ്നം കണ്ട് വലിയ കാര്യങ്ങളൊക്കെ ചെയ്ത ആള്, പിന്നെ ആ പിന്നെ സ്വപ്നങ്ങളൊക്കെ തന്നെ എനിക്കുള്ളൂ. പിന്നെ എല്ലാവരും ആലോചിച്ചിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അറിയിച്ചാ മതി, ഞാൻ റെഡിയാ. Mm-hmm.